നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ചൂരൽമര പ്രദേശങ്ങളിൽ രണ്ട് മാസം മുമ്പ് നടന്ന മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പേരിൽ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ നുണയെക്കുറിച്ച് കേരളം നന്നായി തന്നെ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷ വിരോധത്തിന് കേരള വിരുദ്ധത എന്ന നിലയിലേക്കുണ്ടായ രൂപപരിണാമം ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര സഹായത്തിന് കള്ളവാർത്ത നൽകി എങ്ങനെ തുരങ്കം വയ്ക്കാനാവുമെന്ന മാധ്യമ പരീക്ഷണം എന്നിവയെല്ലാം നമ്മുടെ വ്യവഹാര മണ്ഡലത്തിൽ ചർച്ചയായി ഇതിലെല്ലാമുപരി കേന്ദ്ര സഹായത്തിനെതിരായി കേരളം നൽകിയ എസ്റ്റിമേറ്റ് തുകയുടെ കണക്കുകൾ എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലാവാതെ അതെല്ലാം പിണറായി സർക്കാർ ഇതുവരെ ചെലവിട്ട കോടുകളായി മത്സരിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങളെ നാട്ടുകാർ സമൂഹ മാധ്യമത്തിലും ജനമധ്യത്തിലും പരിഹസിക്കുന്നതിനും നമ്മൾ സാക്ഷിയായി ഒരു ക്രോസ് ഇല്ലാതെ വാർത്ത നൽകുകയും അതിൻ്റെ പേരിൽ പരിഹാസരാകുകയും ചെയ്ത മാധ്യമങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒന്നാം പാഠമെങ്കിലും പഠിക്കുമെന്ന നമ്മുടെ മോഹം വെറും വ്യാമോഹം മാത്രമാണെന്ന് അവരുടെ ഏറ്റവും പുതിയ സമീപനം കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു വയനാട്ടിലെ ദുരന്തബാധിതർ മാത്രമല്ല കേരളീയർ ഒന്നടകം ആഗ്രഹിക്കുന്ന കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ കേരളം വീണ്ടും ക്രൂരമായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു തിങ്കളാഴ്ച രാത്രി ദേശീയ ദുരന്ത പ്രതികരണ നിധി എൻ ഡി ആർ എഫിൽ നിന്ന് വിഹിതം അനുവദിച്ച് കേന്ദ്ര സർക്കാർ ധനസഹായ ഇറക്കി അതിലും കേരളം ഉൾപ്പെട്ടില്ലെന്ന് വാർത്ത നൽകിയത് ദേശാഭിമാനി പത്രം മാത്രം കേരളത്തെ അവഗണിച്ച വാർത്ത ദേശാഭിമാനിയിലെ ഒന്നാം പേജിൽ പ്രധാന വാർത്തയാണ് കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തോട് വീണ്ടും കാണിച്ച ഈ പ്രതികാര മനോഭാവത്തെ ഒരു സിംഗിൾ കോളം വാർത്ത കൊണ്ടെങ്കിലും അടയാളപ്പെടുത്താൻ ധൈര്യവും ചങ്കുറ്റവുമുള്ള ഒരു മാധ്യമങ്ങളെങ്കിലും മുഖ്യധാരയിലുണ്ടോ എന്ന ചോദ്യമാണ് ഇന്ന് ഉയരേണ്ടത് മസ്തിഷ്കവും നട്ടെല്ലും ബുദ്ധിയും ബോധ്യവുമെല്ലാം സംഘപരിവാറിന് മുന്നിൽ അടിയറ വെച്ച് മോദിക്കും അമിത്ഷാക്കും മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്ന മാധ്യമ പൊങ്കവന്മാരിൽ നിന്ന് ഒരിക്കലും നമ്മുടെ പിറന്ന നാടിന് നീതി പ്രതീക്ഷിക്കാനാവില്ല ഇനി കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾക്ക് നൽകിയ കേന്ദ്ര സഹായത്തിൻ്റെ വിശദാംശങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത പ്രതികരണ നിധിയിലേക്ക് മുൻകൂറായി അറുന്നൂറ്റി കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് ഇറങ്ങിയത് അതിങ്ങനെ ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപ മണിപ്പൂരിന് അൻപത് കോടി ത്രിപുരയ്ക്ക് ഇരുപത്തി അഞ്ച് കോടി എന്നിങ്ങനെ മുൻകൂറായാണ് കേന്ദ്രം പണം നൽകുക എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലുള്ളത് കാലവർഷത്തിലുണ്ടായ നാശനഷ്ടം നേരിടാൻ വേണ്ടിയാണ് ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രവിഹിതം മുൻകൂറായി നൽകുന്നത് വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന സമിതി നടത്തിയ സന്ദർശനത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ സഹായം നൽകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കേരളം കൂടാതെ അസം മിസോറം ത്രിപുര നാഗാലാൻഡ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളാണ് വൻ നാശനഷ്ടങ്ങൾക്കിരയായതെന്ന് കേന്ദ്ര റിപ്പോർട്ടിലുണ്ട് എന്നാൽ കേരളത്തിലാണ് മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ അതായത് മുന്നൂറിലേറെ മരണമുണ്ടായത് ദുരന്തത്തിൻ്റെ പതിനൊന്നാം ദിവസമാണ് മുണ്ടക്കൈയും ചൂരൽമലയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ കേരളം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും കേന്ദ്ര സഹായം ലഭിച്ചില്ല ദുരന്ത പ്രതികരണ നിധിയിലേക്കും കേരളത്തിന് മുൻകൂർ സഹായം നൽകിയതുമില്ല എന്നാൽ വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ് തെലങ്കാന ത്രിപുര സിക്കിം അസം സംസ്ഥാനങ്ങൾക്ക് ഉടനടി സഹായം ലഭിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഏഴിന് വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി അസമിനും സിക്കിമിനുമായി പതിനൊന്നായിരം കോടി അനുവദിച്ചു ഈ വർഷം മാത്രം ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾക്കായി നൽകി ഈ കൂട്ടത്തിലും കേരളമില്ല ഈ വാർത്ത ദേശാഭിമാനി ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടും കൈരളി ഒഴികെ ഒരു ചാനൽ പോലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ അങ്ങനെയൊരു സംഭവം അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല ഇനി മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രതികരിച്ചാൽ പേരിന് അതേക്കുറിച്ച് പരാമർശിക്കും അതോടെ അതും അവസാനിപ്പിക്കും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലെങ്കിൽ മാത്രം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കേരളത്തിൽ തന്നെയുണ്ട് അവരുടെ പ്രതികരണം എടുക്കാം ഒരു പടി കൂടി കടന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് തള്ളി ആശങ്കയോ പ്രാണഭയമോ ഇല്ലെങ്കിൽ മാത്രം ചെയ്യേണ്ടത് തൃശൂരിൽ നിന്ന് ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രിയായ സുരേഷ് ഗോപിയുണ്ടല്ലോ നായക പദവിയിൽ നിന്ന് അനുയായികളും കടുത്ത ആരാധകരും പോലും കണ്ടാൽ അടക്കിച്ചിരിക്കും വിധം കോമാളിയായി മാറിയ കേന്ദ്രമന്ത്രി അയാളോട് ഇക്കാര്യത്തിൽ പ്രതികരണം ചോദിക്കാം എന്നാൽ ഇന്നത്തെ വാർത്താ ഷെഡ്യൂളിൽ ഈ വിഷയമേ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെ ഒടുവിലതാ സി പി ഐ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സംഘപരിവാർ അനുഭാവിയായി മാറിയെന്നും ഔപചാരികമായി ബി ജെ പിയിൽ അംഗത്വം എടുക്കേണ്ട താമസമേ ഇനിയുള്ളൂ എന്നുമുള്ള പ്രതീതി നിർമ്മാണം നടത്തുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും എസ് ഡി പി ഐക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ് തങ്ങളുടെ അണികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കു വേണ്ടി മാധ്യമങ്ങൾ ഇരട്ടിപ്പണിയാണ് എടുക്കുന്നത് ഇതിനവർ പറയുന്ന ഒരു ന്യായം ലാവലിൻ കേസാണ് വിചാരണ കോടതി എടുത്ത് തോട്ടിലേക്കെറിഞ്ഞ വിധിക്കെതിരെ സി ബി ഐ നൽകിയ ഹർജി പലവട്ടം മാറ്റി സുപ്രീംകോടതി ഇനി അത് പരിഗണിച്ചാൽ പോലും പിണറായി വിജയന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മകൾ വീണയ്ക്കെതിരെയുള്ള ആരോപണമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം വീണയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച മലയാള മനോരമയും അതിന് മെഗഫോൺ വെച്ച് തുറന്ന മാത്യു കൊഴിനാടൻ എം എൽ എയും പോലും വിട്ട കേസാണിത് ഇതിൻ്റെ പേരിൽ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതാനും സീറ്റുകളിൽ വിജയിപ്പിക്കാൻ ധാരണയായി എന്നൊക്കെയാണ് പ്രചാരണത്തിൻ്റെ അടുത്ത ഘട്ടം ആർക്കാണിവർ സംഘപരിവാർ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് ആർ എസ് എസുകാർ തലയ്ക്ക് രണ്ട് കോടി വിലയിട്ട് പിണറായി വിജയനോ എഴുപതുകളിൽ തലശ്ശേരി അടക്കം വലിയൊരു പ്രദേശം ആർ എസ് എസിൻ്റെ കഠാരത്തുമ്പിൽ വർഗീയ കലാപത്തിലേക്ക് വഴുതി വീണപ്പോൾ അവിടെ മൈത്രിയുടെ സന്ദേശവുമായി ഇറങ്ങിച്ചെന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കവചം ചാർത്തിയ സി പി ഐ എമ്മിനെ നയിച്ച പിണറായിയെയോ മാധ്യമങ്ങൾ തൽക്കാലം സംഘപരിവാർ അനുഭവത്തിൻ്റെ ആ കിരീടം ആർ എസ് എസ് ആചാര്യന്മാരുടെ ഛായാചിത്രത്തിൽ മാലയിട്ട സതീശൻ്റെയും ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരൻ്റെയും ഒളിഞ്ഞും തൊളിഞ്ഞും കോലിബി കളിച്ചു തന്ന ചെന്നിത്തലയുടെയും തലയിൽ വെച്ച് കൊടുത്താൽ മതി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അല്ല അഞ്ചു കൊല്ലം കൂടുമ്പോൾ പാണക്കാട്ടെ ഫത്വയുടെ പേരിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് ലീഗുകാർ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നവരല്ല ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാറിനെതിരായ വിശ്വസനീയമായ ബദലാകാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണെന്ന ബോധ്യമുള്ള ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ സമുദായ കേരളത്തിലുണ്ട് സി പി ഐ എമ്മിനും പിണറായിക്കും ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളിലുള്ള സ്വാധീനമങ്ങ് ഇല്ലാതാക്കണം അതിനാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ ശ്രമിക്കുന്നത് ലീഗ് നേതൃത്വത്തെ ആകെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി മാറിയിരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി യുമൊക്കെ പതുക്കെ യു ഡി എഫിലെ സ്ലീപ്പിംഗ് പാർട്ടർമാരായി മാറിയിരിക്കുന്നു ചില തീവ്ര മുസ്ലിം ഗ്രൂപ്പുകൾക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിയമ നടപടികൾ മുസ്ലിങ്ങൾക്ക് പൊതുവായി എതിരാണെന്ന് സ്ഥാപിക്കുകയാണ് മീഡിയ വണ്ണും മാധ്യമവും മറ്റു ചില പത്രങ്ങളും മ മലപ്പുറത്തുനിന്ന് പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണത്തെയും ഹവാലപ്പണത്തെയും സംബന്ധിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കുമെതിരാവുന്നത് അങ്ങനെയെങ്കിൽ ഇതൊന്ന് നോക്കൂ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എം പി നൽകിയ പരാതിയാണിത് ഖുറാനിൽ സ്വർണം കടത്തിയെന്ന കള്ളപ്രചാരണം നടത്തിയത് ബെന്നി ബെഹനാനെ പോലുള്ള കോൺഗ്രസ്സുകാർ മാത്രമല്ല അവരുടെ ചുവട് പിടിച്ച് ബി ജെ പി കാരും ജലീലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു അന്നൊന്നും വിശുദ്ധ ഖുറാനെ അപമാനിച്ചുവെന്ന് ജമാഅത്തെ ഇസ്ലാമിയോ എസ് ഡി പി എയോ പറഞ്ഞിട്ടില്ല ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റുപിടിച്ച് മലപ്പുറത്തിൻ്റെ രക്ഷകരാകാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷമോ മാധ്യമങ്ങളോ മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇ എം എസ് സർക്കാരാണെന്നും അന്ന് അതിനെതിരെ സമരം നടത്തിയത് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണെന്നും നിലമ്പൂരുകാരനായ പി വി അൻവറെങ്കിലും മറക്കാൻ പാടില്ലായിരുന്നു കള്ളക്കടത്തിന് പിറകിലെ രാജ്യദ്രോഹ താൽപ്പര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ബോംബെ എയർപോർട്ട് വഴിയും അഹമ്മദാബാദ് എയർപോർട്ട് വഴിയും നടക്കുന്ന കള്ളക്കടത്തിനെക്കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോൾ അത് ആ നഗരങ്ങളുടെ പേരുദ്ധരിച്ചാണ് സൂചിപ്പിക്കാറുള്ളത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള കള്ളക്കടത്തിൻ്റെ പേരിൽ മലപ്പുറത്തെ അപമാനിക്കുന്നു എന്നാണ് ജമാഅത്തെ ടൂൾ കിറ്റ് ഉപയോഗിക്കുന്ന അൻവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് അഹമ്മദാബാദ് എയർപോർട്ടിലാണെന്ന് പറയുമ്പോൾ അത് ആ ജില്ലയ്ക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണമാകുമോ എന്നു കൂടി അൻവർ പറയണം മുംബൈ അധോലോകവും ഭീകരവർഗീയ സംഘങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് മൊത്തത്തിൽ മുംബൈവാസികൾക്കെതിരാവുന്നത് മീഡിയ വൺ ചാനലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മലപ്പുറം ജില്ലയ്ക്കെതിരെയാണെന്ന് ആദ്യം വാർത്ത നൽകിയത് വി ഡി സതീശനും പി വി അൻവറും അത് ഏറ്റുപിടിച്ചു ഈ തന്ത്രത്തിന് ഒരു പൂർവ്വ മാതൃകയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസത്തെ ഇസ്ലാമിനെതിരെയുള്ള പ്രത്യയശാസ്ത്ര പദ്ധതിയാക്കാൻ ശ്രമിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വവും സി എ എയും മുസ്ലിം മതമൌലികവാദികളും ഒരുമിച്ച് ചേർന്നാണ് അതേ പദ്ധതി തന്നെയാണ് കേരളത്തിലും മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും കാർമ്മികത്വത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ഒരു ജില്ലയുടെയും പേര് പരാമർശിച്ചിട്ടില്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ആ പത്രത്തിന്റെ പത്രാധിപർക്ക് നൽകിയ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറം എന്ന വാക്ക് മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല എന്നിരിക്കെ ദ ഹിന്ദു പത്രം തിരുത്തു നൽകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷത്തിനെതിരെ ആക്രമണം നടത്താൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കിട്ടിയ പുതിയൊരു കൈക്കോടാലിയാണ് പി വി അൻവർ ഇന്നലെ വരെ അൻവർ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്കും മറുനാടൻ മലയാളിയെ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും വില്ലനായിരുന്നു അൻവറിനെതിരെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മലയാളികൾ മറന്നിട്ടൊന്നുമില്ല ഒന്ന് ഇരുട്ടിവെളുത്തപ്പോൾ അൻവർ ഔലിയാക്കന്മാരെ പോലെ മഹാനായി ഈ മാധ്യമങ്ങൾക്ക് അൻവർ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച് നടത്തുന്ന റിസോർട്ടുകളെക്കുറിച്ചും വാട്ടർ തീം പാർക്കുകളെക്കുറിച്ചും വാർത്ത നൽകിയ ചാനലുകൾ അൻവറിൻ്റെ കള്ളക്കടത്ത് ബന്ധത്തെക്കുറിച്ച് വാചാലരായ അവതാരകർ എല്ലാം ഇന്ന് നിശ്ശബ്ദരാണ് ഇതുവരെ അൻവർ നടത്തിയെന്ന് പറയുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാം മാധ്യമങ്ങൾ പൊതുമാപ്പ് നൽകിയിരിക്കുന്നു അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ കഴിഞ്ഞയാഴ്ച വരെ ഇടതുപക്ഷത്തായിരുന്ന അൻവർ ഇപ്പോൾ ഇടത് വിരുദ്ധനായിരിക്കുന്നു അതോടെ അൻവറിന് മലയാള മനോരമയും ഏഷ്യാനെറ്റും വിശുദ്ധവട്ടം കൊടുത്തിരിക്കുന്നു ജോണിനെയും വിനീവിജോണിനെയും ഷാജൻസ്കറിയെയും പോലുള്ളവർ അൻവറിനെതിരെ പറഞ്ഞ പുലഭ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് വിസ്താരഭയത്താൽ അതൊന്നും ഇവിടെ ചേർക്കാൻ വയ്യ കക്കാടമ്പുയിലെ വാട്ടർ തിം പാർക്ക് നിർമ്മിച്ചതിലെ നിയമലംഘനങ്ങളൊന്നും മാധ്യമങ്ങൾക്കിരി പ്രശ്നമേ ആവില്ല എങ്ങനെയാണ് ഇന്നലെ വരെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ മുന്നണി മാറുന്നതോടെ മാധ്യമങ്ങൾക്ക് പ്രിയമിത്രമാവുന്നത് പരസ്പരം വാരി എറിഞ്ഞ മാലിന്യങ്ങളുടെ ദുർഗന്ധം മറന്ന് എങ്ങനെയാണ് ഇവർക്ക് പരസ്പരം ആശ്ലേഷിക്കാൻ സാധിക്കുന്നത് ഒരാൾ ഇടതുപക്ഷത്താണോ അല്ലയോ എന്നത് മാത്രമാണ് മാധ്യമലാളനയ്ക്കും മാധ്യമ വേട്ടയ്ക്കുമുള്ള മാനദണ്ഡങ്ങൾ ദേശാഭിമാനിക്കെതിരെ മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട് ഇന്ന് സുജിത് നായർ എന്ന ആസ്ഥാന സി പി എം ബീറ്റുകാരുടേതാണ് വാർത്ത മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും അന്ത്യശാസനം തള്ളി കഴിഞ്ഞ ഇരുപത്തിയാറിന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി ഒന്നാം പേജിൽ അച്ചടിച്ചത് സി പി ഐ എം പരിശോധിക്കുമെന്നാണ് വാർത്ത ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ആവശ്യം അടക്കം വന്നതാണ് സുജിത് നായരെ അലട്ടുന്നത് എം വി ഗോവിന്ദിൻ്റെയും ടി പി രാമകൃഷ്ണൻ്റെയും പ്രതികരണങ്ങൾക്കൊപ്പമാണ് അത് നൽകിയത് സുജിത് നായർ അറിയാനായി പറയുകയാണ് ദേശാഭിമാനി ഒരു പാർട്ടി പത്രം എന്ന നിലയിൽ നിന്ന് ഒരു പൊതുപത്രമായി വളർന്നു കഴിഞ്ഞു എല്ലാ വിഭാഗത്തിൻ്റെയും അതായത് രാഷ്ട്രീയ എതിരാളികളുടേതടക്കം വാർത്തകൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിനനുസരിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇപ്പോൾ ദേശാഭിമാനി ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ് അഞ്ചു കൊല്ലത്തിൽ അഞ്ച് ലക്ഷം കോപ്പി ഇടിഞ്ഞ് ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷനിൽ നിന്ന് വിവരങ്ങൾ മറച്ചു വയ്ക്കുന്ന പത്രമാണ് മലയാള മനോരമ സർക്കുലേഷൻ ഗണ്യമായി ഇടിഞ്ഞ മാതൃഭൂമിയും അങ്ങനെ തന്നെ രാജ്യത്ത് കോവിഡിന് ശേഷം സർക്കുലേഷൻ ഇടിയാതെ പിടിച്ചു നിൽക്കാനും സർക്കുലേഷൻ ഉയർത്താനും സാധിച്ച ഏക പത്രം ദേശാഭിമാനിയാണ് നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകരും ബഹുജനങ്ങളും നൽകുന്ന പിന്തുണ കൊണ്ടാണത് സാധിക്കുന്നത് സുജിത് നായർ പറയുന്ന ഒരു വാർത്ത സംബന്ധിച്ച് ഒരു പരിശോധനയും ദേശാഭിമാനിയിൽ നടക്കുന്നില്ല ദേശാഭിമാനി വരിക്കാരാകാൻ തയ്യാറാവുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ഒരു ടിപ്പിക്കൽ മനോരമ ഉൽപ്പന്നം മാത്രമാണ് ഈ വാർത്ത ഇനി സുജിത് നായർക്ക് ഏതെങ്കിലും വാർത്ത പരിശോധിച്ച് തീരു എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇതാ ഈ വാർത്ത വാർത്തയൊന്നു നോക്കൂ വൈക്കത്തു നിന്ന് കാണാതായ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്യാംകുമാറിൻ്റെ ചിത്രവും വാർത്തയുമാണിത് അദ്ദേഹം മരണപ്പെട്ടു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു ഇനി അടുത്ത വാർത്ത നോക്കൂ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ മലയാള മനോരമയിലെ തൃശൂർ എഡിഷനിലെ വാർത്ത പീഡന പരാതിയിൽ അറസ്റ്റിലായ ഏതോ ഒരു സിനിമാ സംവിധായകനെക്കുറിച്ചുള്ള വാർത്തയിൽ ചേർത്തിരിക്കുന്നത് ഇതേ ശ്യാംകുമാറിൻ്റെ ചിത്രം മരിച്ചുപോയ മനുഷ്യനെ ഇങ്ങനെ അപമാനിച്ചത് മലയാള മനോരമയോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ദേശാഭിമാനി വാർത്തയെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതിയെന്ന് സുജിത് നായരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം